നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തിരുന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ചിലർ നിലപാടുകൾ ബോധപൂർവം കാണിക്കുന്നുണ്ടെന്നും മാത്രവുമല്ല പല വിഷയങ്ങളിലും ഇരട്ടത്താപ്പുകൾ ഉണ്ടെന്നും പറഞ്ഞ് വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയുടെ അഭിമാനത്തിൽ തൊട്ടുകളിക്കാൻ ഇറങ്ങിയവർക്ക് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഭാരത് ബയോടെക്കിനും അവർ വികസിപ്പിച്ച കോവിഡ് 19 വാക്സിനായ കോവാക്സിനുമെതിരെ പ്രസിദ്ധീകരിച്ച 14 ലേഖനങ്ങൾ നീക്കം ചെയ്യാൻ തെലങ്കാന കോടതി ഇടതുമാധ്യമമായ ദി വയറിനോട് ഉത്തരവിട്ടിരിക്കുകയാണ്. ദി വയറിനും അതുമായി ബന്ധപ്പെട്ട 12 പേർക്കുമെതിരെ ഭാരത് ബയോടെക് 100 കോടി രൂപയുടെ മാടനഷ്ട കേസ് ഫയൽ ചെയ്തതിനെ തുടർന്നാണ് ഉത്തരവ്. ഭാരത് ബയോടെക്കുമായി ബന്ധപ്പെട്ട അപകീർത്തികരമായ ലേഖനങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കരുതെന്ന് ദി വയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ എന്നിവരോടും കേസിലെ മറ്റുള്ളവരോടും കോടതി കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഭാരത് ബയോടെക്കിനും കോവാക്സിനുമെതിരെ തെറ്റായ ആരോപണങ്ങൾ അടങ്ങിയ ലേഖനങ്ങൾ ദി വയർ പ്രസിദ്ധീകരിച്ചുവെന്ന് കമ്പനി കോടതിയിൽ വാദിച്ചു. ഭാരത് ബയോടെക്കിന്റെ ദുരുദ്ദേശത്തോടെയാണ് പോർട്ടൽ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചതെന്ന് കമ്പനിയുടെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ വിവേക് റെഡ്ഡി വ്യക്തമാക്കി. ഭാരത് ബയോടെക് മുൻപ് സിക റോട്ടോവൈറസ്, ക്ഷയം, ചിക്കുൻഗുനിയ, ടൈഫോയിഡ് എന്നിവയ്ക്കുള്ള വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ദേശീയവും ആഗോളതലത്തിൽ അംഗീകാരവും ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ കോവിഡ് 19 വാക്സിൻ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ പ്രമുഖ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട് എന്നും കമ്പനി കോടതിയിൽ വ്യക്തമാക്കി. വസ്തുതകൾ പരിശോധിക്കാതെ വാക്സിനെക്കുറിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ലേഖനങ്ങളുടെ ഒരു പരമ്പര തന്നെ ദി വയർ പ്രസിദ്ധീകരിച്ചതായി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് വരദരാജൻ, സിദ്ധാർത്ഥ് ഭാട്ടിയ, എം കെ ഭാനു, നീത സംഘി, വാസുദേവൻ മുകുന്ദ്, ശോഭൻ സക്സേന, ഫ്ലോറൻസിയ കോസ്റ്റ, പ്രേമാനന്ദ് മുരുകൻ, ബൻജോത് കൗർ, പ്രിയങ്ക പുല്ല, സിറാജ് അലി, ജമ്മി നാഗരാജ് എന്നിവരാണ് കേസിലെ പ്രതികൾ. വാക്സിൻ സർക്കാർ അംഗീകരിച്ചതിനു ശേഷവും ദി വയർ അതിനെതിരായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് തുടരുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവർക്കായി കോവാക്സിൻ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂവെന്നും കോടതി പറഞ്ഞു. എന്നാൽ വാക്സിൻ എടുക്കാൻ മടിക്കാൻ കാരണമാകുന്ന റിപ്പോർട്ടുകൾ പോർട്ടൽ പ്രസിദ്ധീകരിച്ചു. അതിനാൽ 48 മണിക്കൂറിനുള്ളിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ലേഖനങ്ങൾ നീക്കം ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. കൂടാതെ ഭാരത് ബയോടെക്, കോവാക്സിൻ എന്നിവയെ ലക്ഷ്യമിട്ടുള്ള അപകീർത്തികരമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും അവരെ വിലക്കുകയും ചെയ്തു. നേരത്തെയും രാജ്യം തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വന്നിരുന്നു. രാജ്യത്തെ ചില മാധ്യമങ്ങൾ ചൈനീസ് പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ വരെ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വിമർശന ശരങ്ങൾ തൊടുത്തുവിട്ടതും ഭാരതത്തിന്റെ അഭിമാന ദൗത്യങ്ങളെ വരെ പരിഹസിച്ചതുമൊക്കെ മുൻപ് തന്നെ എടുത്തുയർത്തിക്കൊണ്ട് നിരവധി ബി ജെ പി നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ അതിശക്തമായ നിലപാടുകൾ തന്നെ ഒരിക്കൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. തെറ്റായ പ്രവണതകൾ രാജ്യത്തിരുന്നു കൊണ്ടിറക്കിയാൽ അതിനെതിരെ അതിശക്തമായ നിലപാടും മറുപടിയും ഉണ്ടാകുമെന്ന് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയുന്നത് പോലെ കോവിഡ് എന്ന മഹാമാരിയോട് പട പൊരുതിക്കൊണ്ട് കോവിഡ് വാക്സിൻ മൈത്രിയിലൂടെ, കോവിഡ് യജ്ഞത്തിലൂടെ ലോകത്തിന്റെ തന്നെ ഫാർമസിയായി മാറി ഇന്ത്യ ആരോഗ്യമേഖലയിൽ വലിയ ഇടം പിടിച്ചതും ലോകാരോഗ്യ സംഘടനയടക്കം ഇന്ത്യയുടെ നിലപാടുകളെ അംഗീകരിച്ച് രംഗത്ത് വന്നതിനും ഇടയിൽ തന്നെയാണ് ഇത്തരത്തിൽ രാജ്യത്തെ ചില മാധ്യമങ്ങൾ രാജ്യത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാന ദൗത്യങ്ങളെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത്. ഈ വിഷയങ്ങൾക്കാണ് ഇപ്പോൾ കടിഞ്ഞാനിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.